ആയുർവേദത്തിൻ്റെ അനവധ്യസുന്ദര മുഹൂർത്തത്തിലൊന്നാണ് ചരകം സൂത്രസ്ഥാനം സൂത്രസ്ഥാനത്തിൽ ദ്രവ്യനിശ്ചയമാണ് നമ്മളെടുത്തു വരുന്നത് ചേതനവും അചേതനവുമായ സേന്ദ്രിയവും അനീന്ദ്രിയവുമായ േതനാവാൻ പ്രഥമമായ ആത്മാവാണ് അത് ശാലാഖ്യം ഒന്ന് എഴുപത്തിയാറിൽ പറഞ്ഞിട്ടുമുണ്ട് എന്നിരുന്നാലും ചൂടുവെള്ളത്തിലെ ചൂട് സംയുക്ത സമവായമാണ് വേർപിരിക്കാനാവാത്ത ചർച്ച പൃഥക്കരിക്കാനാവാത്ത അഭേദ്യമായ ചർച്ചയാണ് അതുപോലെ ശരീരവും ആത്മാവുമായുള്ള സംയുക്ത സമവായം ശരീരത്തെ ഛേദനമാക്കും എത്ര എത്ര സൂക്ഷ്മമായാണ് ബൗദ്ധിക സർജനം ആയുർവേദം പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക അതിനെ വെച്ച് അപഗ്രഹിക്കുക കാണാതെ പഠിച്ച കുറേ ഔഷധങ്ങൾ എഴുതി കൊടുക്കുക ഇതല്ല രോഗിയും വൈദ്യനുമൊക്കെ എന്താണ് എല്ലാവർക്കും ബാധകമായതെന്താണ് അതിനെ എങ്ങനെ ഉദാഹരണങ്ങളും സ്വദാഹരണം എങ്ങനെ വർണ്ണിക്കുകയും പഠിക്കുകയും ചെയ്യാം അതിൻ്റെ യുക്തികളും തന്ത്രയുക്തികളുമൊക്കെ എന്താണ് ആത്മാവ് ശരീരവുമായി വേർപിരിയാനാവാതെ ശരീരത്തെ ചേതനമാക്കുന്നു ആത്മാവ് ഇന്ദ്രിയങ്ങളുമായി ചേരുമ്പോഴാണ് അറിവ് നേടുന്നതിന് സമർത്ഥമാവുന്നത് കാണുക കേൾക്കുക ചേതനയെങ്ങ് പിൻവലിഞ്ഞാൽ കാണില്ല കേൾക്കില്ല തനിച്ചാവുമ്പോൾ അതിന് യാതൊരു കാഴ്ചയ്ക്കും കഴിവില്ല ഇത് ശാലാഖ്യം ഒന്നിൽ പറയുന്നു ആത്മാജ്ഞർ യോഗ ജ്ഞാനം ത്വ പ്രവർത്തത കരണങ്ങളിൽ ഇന്ദ്രിയങ്ങളിൽ അറിവുണ്ടാകുന്നത് ആത്മാവ് കാരണമാണ് ആത്മാജ്ഞ കരണയിർ യോഗജ്ഞാനം ത്വസ്യ പ്രവർത്തത സേന്ദ്രിയമെന്ന പദം കൊണ്ട് ചെടികളെയും മരങ്ങളെയും വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരെ മാത്രമല്ല ആദ്യം മനുഷ്യൻ ചേതനവാനാണ് മൃഗങ്ങൾക്ക് ചേതനയുണ്ട് ജന്തുലോകം ചേതനയുള്ളതാണ് സസ്യങ്ങൾ ഛേതനയുള്ളതല്ല എന്ന് വിശ്വസിച്ച ശാസ്ത്രം ആ വഴിയിൽ രൂപപ്പെടുത്തിയ അറിവുകളെല്ലാം അറിവാണെന്ന് പറഞ്ഞ് ദീർഘകാലം പഠിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഔഷധങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ശാസ്ത്ര മാതൃകകളും ഒന്നും എടുത്തു വലിച്ചെറിയാതെ ഒരു സുപ്രഭാത ഏതാണ്ടൊരു നാല് നൂറ്റാണ്ടിന് ഉള്ളിൽ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടുപിടിക്കാം ഏതോ ഇന്ത്യക്കാരൻ എന്ന് പാശ്ചാത്യൻ വിശ്വസിക്കുന്ന ബോസ് ജഗദീഷ് ചന്ദ്ര ബോസ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടുപിടിക്കാം തുടർന്ന് അത് പഠിക്കുക അതിനെ വർഗീകരിക്കുക അതൊരു പാഠ്യവിഷയമാവുക ജീവനുള്ളവയുടെ ഇടയിലേക്ക് ഒരു പുതിയ ജീവി കൂടി വന്ന് കയറുമ്പോൾ ഇന്നലെ വരെ മാറ്റിവെച്ച ആ അറിവിനുള്ളിലേക്ക് ഇത് കടന്നുകൂടുമ്പോൾ ഇന്നലത്തെ അറിവുകളെ മുഴുവൻ ഇതിൻ്റെ സമഗ്രതയിൽ മാറ്റി മറിച്ച് പുതുതായി എഴുതാതെ അതേ അടിത്തറയിൽ തന്നെ പിന്നെയും ശാസ്ത്ര മാതൃക മുന്നേറുക ഇതുകൊണ്ടാണ് നമ്മളിതിൻ്റെ തുടക്കം മുതൽ ആധുനിക ശാസ്ത്രത്തെയും ആധുനിക സാങ്കേതിക വിദ്യയെയും ആധുനികമായ പഠന രീതികളെയും കണ്ടം വെച്ച കോട്ടം എന്ന് പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കുമ്പോൾ അപ്പോഴപ്പോൾ അത് എവിടെയാണ് തുന്നാൻ പറ്റുന്നത് സ്ഥാനത്തും അസ്ഥാനത്തും തുന്നി വികലമാക്കിയ ഒരു ബുദ്ധിയുമായാണ് ശാസ്ത്രകാരന്മാർ നടക്കുന്നത് അഭിമാനം മാത്രമാണ് അവരുടെ കൈമുതൽ അത്തരം അഭിമാനത്തെ ദുരഭിമാനമെന്ന് വിളിച്ചാൽ ആരെങ്കിലും വിളിച്ചുപോയാൽ ഹാലിളകരുത് കോപിക്കരുത് മറിച്ച് സമഗ്രമായൊരറിവിനെ ആദ്യം മാറ്റമുള്ളതേത് മാറ്റമില്ലാത്തതേത് മാറ്റമില്ലാത്തത് എങ്ങനെ എ പ്രയോറി മാറ്റമുള്ളതെങ്ങനെ കാലം മാറ്റിമറിക്കുന്നത് ദേശം മാറ്റിമറിക്കുന്നത് വ്യക്തി മാറ്റിമറിക്കുന്നത് എറുതുക്കൾ മാറ്റിമറിക്കുന്നത് അവയെ മാറ്റമുള്ളതായി അറിഞ്ഞ് എ പ്രയോറി ഇങ്ങനെ രണ്ട് തലത്തിൽ അറിവിനെ സംക്ഷേപിച്ച് അവതരിപ്പിക്കുവാൻ ആധുനിക ശാസ്ത്രത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളൊരു ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചും അതിനെ അനുകരിച്ചും ആയുർവേദത്തെ പരിഷ്കരിക്കുവാൻ കുറേ പച്ചപ്പരിഷ്കാരികൾ ഓടുന്നതിന് പകരം പറ്റുമെങ്കിൽ എപ്രയോറിയും എപ്പോസ്റ്റീരിയോറിയും വ്യക്തമായി രൂപപ്പെടുത്തിയ ആയുർവേദത്തിൻ്റെ സനാതന സത്യങ്ങളെയും ആയുർവേദത്തിൻ്റെ മാറ്റമുള്ള സത്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവിൻ്റെ പ്രയോജനപ്രദങ്ങളായ മേഖലകളെ കണ്ട് ആധുനിക ശാസ്ത്രത്തെ ആയുർവേദത്തിൻ്റെ നാൾ വഴിയിലേക്ക് മൊഴിമാറ്റാനിവർ ശ്രമിച്ചിരുന്നെങ്കിൽ അത് ലോകത്തിന് പ്രയോജനപ്രദമാകുമായിരുന്നു പുതിയ ഗവേഷണങ്ങളും പുതിയ പദ്ധതികളും ആയുർവേദത്തിലേക്ക് കൊണ്ടുവന്ന് ആയുർവേദത്തെ നശിപ്പിച്ചടുക്കി പാശ്ചാത്യൻ്റെ അടുത്തൂൺ പറ്റാൻ ശ്രമിക്കുന്ന ബുദ്ധിജീവികൾ ആദ്യം ചെയ്യേണ്ടത് അവർ പഠിച്ച അവരുടേതെന്ന് അവർ വിളിക്കുന്ന മനോഹരമെന്ന് അവർ പറയുന്ന സത്യങ്ങൾക്ക് ചിരന്തനത്വമുള്ള അംശങ്ങൾ വേർതിരിച്ചുണ്ടോ അവയിലേക്ക് അടിച്ചുകയറ്റുമ്പോഴെല്ലാം ആ അറിവിന് ഭംഗം വരുന്നുണ്ടോ അത് വരാതിരിക്കത്തക്ക വിധത്തിൽ പെരുമാറാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നതും ഉചിതമാണ് ഇവിടെയാണ് ആത്മാവ് ശരീരവുമായി ചേരുമ്പോൾ എന്നത് കഴിഞ്ഞ് സേന്ദ്രിയമെന്ന പദം കൊണ്ട് ഇന്ദ്രിയമുള്ളവ ഇനിയും ലോകം സമ്മതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ലോകം ശാസ്ത്രീയമായി ഗവേഷണം ചെയ്ത് സമ്മതിക്കുന്നതുവരെ അനുഭവങ്ങൾ നിഷേധിക്കണം മനുഷ്യൻ ഇല്ലെങ്കിൽ പറ്റൂല ശാസ്ത്രം സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ ഈ ലോകത്തൊന്നുമില്ല മുല്ല നസറുദ്ദീൻ ഒരിക്കൽ ചൂണ്ടയിടാൻ പോയി ഇപ്പം നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് പലക മത്സ്യം പലകയുടെ ആകൃതിയിലിരിക്കുന്ന ഒരു മത്സ്യത്തെയാണ് പലക എന്ന് പറയും ഇപ്പം ശാസ്ത്രകാരന്മാർ മീറ്റിംഗ് കൂടി തീരുമാനിച്ചത് ഒരു അന്ധവിശ്വാസമാണ് പലക മത്സ്യം എന്നൊരു മത്സ്യമില്ല നാട്ടുകാരുടെ ഇടയിൽ പലക മത്സ്യത്തിൻ്റെ ശരീരം അതിൻ്റെ വർണ്ണന കണ്ണുകൾ അതിൻ്റെ ചിറകുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് ആ സമയത്ത് ശാസ്ത്രകാരന്മാർ ഒന്നടങ്കം കൂടി നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് പലത മത്സ്യമില്ല ഇത് വരും കെട്ടുകഥയാണ് അന്ധവിശ്വാസമാണ് ചൂണ്ടയിടാൻ പോയ മുല്ല നസറുദ്ദീൻ ഒരു മത്സ്യത്തെ കിട്ടി അതിനെ വലിച്ച് കരയ്ക്ക് വെച്ചപ്പോൾ ശാസ്ത്രകാരന്മാർ ഇല്ല എന്ന് പറയുന്നതും പൗരാണികർ ഉണ്ടെന്ന് പറയുന്നതുമായ പലക മത്സ്യത്തിൻ്റെ എല്ലാ ലക്ഷണവും അദ്ദേഹം നാട്ടുകാരെ വിളിച്ചുകൂട്ടി ചൂണ്ട ഉരിയിട്ട് പറഞ്ഞു ഒന്ന് സഹായിക്കണം ഇതിനെ തിരിച്ച് കടലിലേക്കിടാൻ ശാസ്ത്രം വന്ന് കണ്ടാൽ അപകടമാണ് ഇല്ലാത്ത ഒരു സാധനമാണിത് ഇതുണ്ടാകാൻ പാടില്ല ഇത് അന്ധവിശ്വാസമാണ് ഈ കിടക്കുന്നത് ഈ അന്ധവിശ്വാസത്തെ ശാസ്ത്രത്തോടുള്ള നമ്മുടെ കടപ്പാട് കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യണം ഈ തരത്തിലാണിന്ന് ശാസ്ത്രജ്ഞർ പെരുമാറുന്നത് ആ ഏതിനാണ് കൂടുതൽ കടുത്തെ അന്ധവിശ്വാസമെന്ന് കണ്ടെത്താൻ വിഷമിക്കുക അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് ഈ ഭാവം സേന്ദ്രിയമെന്ന പദം കൊണ്ട് ചെടികളും മരങ്ങളും വരെ ഉൾപ്പെടും കാരണം അവയ്ക്കും ബോധമുണ്ട് സൂര്യകാന്തിയുടെ പൂവ് ഹെലിയാന്തസ് അനസ്ലിൻ എന്നാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയ് ഭൂഭ്രമണം കൊണ്ട് സൂര്യന് ചലനമുണ്ടാകുന്നു എന്ന് ഉദയാസ്തമനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പൂവ് പ്രകാശത്തിൻ്റെ ദിശയിലേക്ക് മാറുന്നത് കാണാം അങ്ങനെ മാറുന്നത് അതിൻ്റെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് തന്നെയല്ലേ എന്നാണ് ഷി ചോദിക്കുന്നത് സൂര്യമുഖത്തിൽ നിന്ന് മറയാതിരിക്കാൻ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുവെന്ന് കവിഭാവനയേക്കാൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുമോ എന്ന് നോക്കേണ്ടതാണ് അത് കാണാനുള്ള കഴിവാണോ അല്ലവലി വെള്ളില ഗിസിയ അസിഡ മറിൽ എന്ന ബൊട്ടാണിക്കൽ നെയിം ഇടിനാദമുണ്ടാകുമ്പോഴാണ് ഫലിക്കുന്നത് അതിന് കായുണ്ടാകുന്നത് ഇടിനാദം കേൾക്കുമ്പോഴാണ് മേഘ നിർഘോഷം കൂടുതൽ കായുണ്ടാകുന്നത് ഇപ്പം ശബ്ദത്തെ തിരിച്ചറിയാൻ അവയ്ക്ക് കഴിവുണ്ടാകുമോ അതിൽ നിന്ന് അതിനെ കേൾക്കാൻ കഴിയുമെന്ന് ഊഹിക്കാമോ ബീജപൂരകം സിട്രസ് മെഡിക്കാലിൻ നമ്മുടെ ഗണപതി നാരകം അതിൻ്റെ മരം കുറുക്കൻ ധാരാളമുള്ള കുറുക്കൻ്റെ പേശിയുടെ മണമടിച്ചു കഴിഞ്ഞാൽ നന്നായി കായ് ഇത് പണ്ടുള്ളവർ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കെട്ടിയിട്ട് അതിന് മണമറിയാൻ മറിയാൻ കഴിയുമെന്നാണോ പൂക്കുന്ന അശോകമരത്തിൽ കന്യകളെ കൊണ്ട് ചവിട്ടിപ്പിച്ച് നോക്കിയാൽ കൂടുതൽ പൂക്കുന്നത് കാണാം സരാക്ക ഇൻഡിക്കാലിൻ അശോകം സുന്ദരിമാരുടെ പാദസ്പർശം കൊണ്ട് കൂടുതൽ പൂക്കും ഇങ്ങനെ അനേകം ഉദാഹരണങ്ങളുണ്ട് അരുതയും പേരയും ഒക്കെ വളരെ സെൻസിറ്റീവായി ഇത് കാണിക്കുന്ന ചെടികളാണ് ഈ ഉദാഹരണങ്ങളെല്ലാം സസ്യലോകത്തിന് ഇന്ദ്രിയങ്ങളുണ്ടെന്നുള്ളതിന് തെളിവായി എടുക്കാൻ കഴിയുമോ പുരാണ പ്രസിദ്ധവുമാണ് ഒരു ബ്രാഹ്മണൻ അഭിവാദനത്തിന് പ്രത്യഭിവാദനം ചെയ്യുന്നില്ലെങ്കിൽ ശ്മശാനത്തിൽ കഴുകന്മാരുടെയും കൊക്കുകളുടെയും നടുക്ക് ഒരു മരമായിത്തീരുമെന്ന് മനുസ്മൃതി പറയുന്നത് ഇത്തരുണത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ് മനുസ്മൃതിയിൽ ഇങ്ങനൊരു പ്രയോഗം വൃക്ഷമൂല് ബഹുവിധം ത്രൈവതൃണ ജാതയ തമസ അധർമ്മൂപേണ ഛാദിതേതുന അസാത്യേകുഖുഖസമന്വിത വൃക്ഷമൂല്യം ധം തത്രണജാതയ തമസാധർമ്മൂപേണ ഛാദിതേതുന അന്തസാഭവന്യേതേ സുഖദുഃഖസമന്വിത മനുസ്മൃതി മരങ്ങളും കുറ്റിച്ചെടികളും പല പ്രകാരത്തിലുള്ള തൃണസമൂഹങ്ങളും താൻ പാപകർമ്മങ്ങളാൽ സഞ്ചയിച്ച അജ്ഞാനം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുമ്പോഴും അവക്കെല്ലാം ബോധവും സുഖദുഃഖങ്ങളുമുണ്ട് കത്തിക്കാൻ പോയ മനുസ്മൃതിയിലെ വചനങ്ങളാണ് നമുക്കാർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തതു വല്ലതും വല്ലയിടത്തും കണ്ടാൽ വീണ്ടും വീണ്ടും അതൊന്ന് പരിശോധിച്ചു നോക്കുകയും അതല്ലാതെ കൊള്ളാവുന്നതു വല്ലതും അപ്പുറത്തുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാതെ സംഘടിതമായ അറിവിനെയും ഗ്രന്ഥങ്ങളെയും നേരിടുന്ന ആധുനിക തലമുറ ആശയങ്ങളെ പലപ്പോഴും സമീപിക്കുന്നത് ആമാശയകർവോടുകൂടിയാണ് അറിവുമായല്ല ഇതിൻ്റെ പരിണാമം വളരെ വലുതാണ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി സസ്യലോകം വരെ വിപുലമാണ് അങ്ങനെ സസ്യലോകത്തിനും ഇന്ദ്രിയങ്ങളുണ്ട് അവയും സേന്ദ്രിയങ്ങളായ ദ്രവ്യങ്ങളാണ് സാർദ്ധ ഗുർവാദയോ ബുദ്ധി പ്രയത്നാന്ത പരാദയ ഗുണാഹ ോക്ത ദ്രവ്യം കഴിഞ്ഞാൽ ഗുണം നാൽപ്പത്തിയൊൻപതാം ശ്ലോകം ദ്രവ്യത്തെ നിശ്ചയിച്ചിട്ട് ഗുരുവാദയോ ബുദ്ധി ഗുണാ പ്രയത്നയുണ പ്രോക്തർ ഗുരുവാദയ ബുദ്ധി പ്രയത്നന്ത പരാതയ ഗുണാ പ്രോക്ത ഇന്ദ്രിയങ്ങളുടെ അഞ്ചു വിഷയങ്ങളോടുകൂടി ഗുരു ലഘു തുടങ്ങിയ ബുദ്ധി ആഗ്രഹം മുതൽ പ്രയത്ന പര്യന്തം പര അപര ആദി അഭ്യാസ പര്യന്തം ഗുണങ്ങളെന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്താണ് ഗുണം എന്ന് നിർവചിക്കുകയാണ് സ സർ ഇന്ദ്രിയങ്ങളുടെ അഞ്ചു വിഷയങ്ങളോടുകൂടി അർത്ഥങ്ങളോടുകൂടി ഗുർവാദയ ഗുരു ലഘു തുടങ്ങിയ ആദിയായ ബുദ്ധി ഹീ ബുദ്ധി പ്രയത്നാന്ത ഇച്ഛ മുതൽ പ്രയത്ന പര്യന്തം വരെ കിടക്കുന്ന പ്രയത്നങ്ങൾ പരാതയ പര അപര ആദിയായ അഭ്യാസ പര്യന്തം ഭ്യാസം വരെ ഗുണാഹാ പ്രോക്ത ഗുണങ്ങളെന്ന് പറഞ്ഞ് പറയപ്പെട്ടിരിക്കുന്നു ഇപ്പം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെന്ന ഇന്ദ്രിയാർത്ഥങ്ങൾ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും വിഷയം ഗുരു ലഘു ശീതം ഉഷ്ണം സ്നിഗ്ധം രൂക്ഷം മന്ദം തീഷ്ണം സ്ഥിരം സരം മൃദു കഠിനം വിശദം പിഛിലം ശ്ലഷ്മം ഖരം സ്ഥൂലം സൂക്ഷ്മം സാന്ദ്രം ദ്രവം ഇത്രയും അവസ്ഥകളുണ്ട് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെന്ന ഇന്ദ്രിയാർത്ഥങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയുമ്പോൾ ഗുരു ലഘു ഇങ്ങനെ ഗുണങ്ങളുണ്ട് ഓരോന്നിനെയും എടുത്ത് അവഗ്രഥിച്ച് മാനവവിജ്ഞാനത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ആത്രേയ പരമ്പരയ്ക്കു മുൻപിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണവിക്കാം